ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 65-ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു മീൻകറി മീൽസ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അയില വറുത്തരച്ച കറി, പിന്നെ വെണ്ടയ്ക്ക തോരൻ, പിന്നെ കുറച്ച് സാലഡും ചോറൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ റെസിപ്പി അയില വറുത്തരച്ച കറിയാണ്. അതിനായിട്ട് നമുക്ക് ഒരു മസാല വറുത്തരക്കണം. അതിന് തേങ്ങയും മല്ലിയും ഉലുവ, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളകൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ നമ്മൾ മല്ലി ചേർക്കാം. മല്ലി ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഒരു രണ്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലി നന്നായിട്ട് മൂത്ത് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചുരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഇതിലിട്ടിട്ട് നന്നായിട്ട് ചുവന്ന് വരുന്ന വരെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഈ കറിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുള്ളൂ. അപ്പോൾ തേങ്ങ നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അയിലയാണ് ഉപയോഗിക്കുന്നത്. അയിലയിൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്യാൻ. അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പുളിവെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് അടുപ്പത്ത് വെച്ച് നന്നായി മീൻ വെന്ത് വരുന്ന വരെ, ചാറ് കുറുകി വരുന്ന വരെയും കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ചാറ് കുറുകി കളർ മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുള്ളിയും കരിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിടാം. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം. ഇതും സിമ്പിൾ റെസിപ്പിയാണ്. പിന്നായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉഴുന്നപ്പരിപ്പും കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മീഡിയം ഹൈയിലാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് വെണ്ടയ്ക്ക നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേകാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് തേങ്ങ, വെളുത്തുള്ളി, ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, ജീരകം ഇത്രയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെണ്ടയ്ക്ക വെന്തതിന് ശേഷം ഈ ചതച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ മീൽ റെഡിയാണ്. ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.